ഹായ് എല്ലാവർക്കും ആദിസ് ഗാലക്സിയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിനി. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡെക്കുപ്പാഷ് വർക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ ബോട്ടിലിൽ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു 3 ലെയറെങ്കിലും ബേസ് കോട്ട് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തിൻ ലെയറായിട്ട് വേണം ഫസ്റ്റ് ലെയർ ചെയ്യേണ്ടത്. അതിനുശേഷം അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് കോട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു 3 കോട്ടെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം, എന്നാലേ ബോട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഞാനിവിടെ ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷമുള്ള ബോട്ടിലാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ബാക്കി 2 കോട്ടും കൂടെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഡെക്കുപാഷ് ടിഷ്യൂ ആണ്. ഇത് പല ഡിസൈനിലൊക്കെ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഇത്രയും പാർട്ടാണ് ബോട്ടിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ആ ഏരിയ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ വെറ്റ് ബ്രഷ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഏരിയ കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പായിട്ടിരിക്കും. പക്ഷെ നമ്മൾ വെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഡ്ജസ്സൊക്കെ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായിട്ടിരിക്കും. പിന്നെ ഇതിന് നമ്മൾ ഒരു 3 ലെയറുണ്ടാവും. അപ്പോൾ അതിൻ്റെ 2 ലെയറും നമ്മൾ എടുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ഓരോ ലെയറും എടുത്തതിന് ശേഷം നമ്മൾ ഏത് സൈഡിലാണോ ബോട്ടിലിൽ വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെക്കുക. എന്നതിന് ശേഷം നമ്മൾ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡ് പോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബോട്ടിലിൽ വളരെ തിന്നായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നെങ്കിൽ നമ്മൾ ടിഷ്യൂ അത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിന്നായിട്ടുള്ള ഒരു ലെയറായിട്ടേ നമ്മൾ ഫസ്റ്റിൽ മോഡ് പോഡ്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതും ഓരോ ഏരിയ പാർട്ട് പാർട്ടായിട്ട് വേണം നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാൻ. പിന്നെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എയർ ബബിൾസ് വരാണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. വളരെ പതുക്കെ വേണം നമ്മൾ പ്രസ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ടിഷ്യൂ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ടിഷ്യൂ കീറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ടിഷ്യൂ കീറുകയില്ല, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. ഇങ്ങനെ ഓരോ ഏരിയയും നമ്മൾ പാർട്ട് പാർട്ടായി ചെറിയ ചെറിയ ഭാഗമായിട്ട് വേണം ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ഒറ്റയടിക്ക് മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പാർട്ട് പാർട്ടായിട്ട് അതും കുറച്ച് തിന്നായിട്ട് മാത്രമേ നമ്മൾ മോഡ് പോഡ്ജ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെയും പെട്ടെന്ന് കൂടുതൽ നമ്മൾ മോഡ് പോഡ്ജ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടിഷ്യൂ കീറിപ്പോകും. കാരണം 3 ലെയറേ ഉണ്ടായാലും 2 ലെയറും മാറ്റിയതിന് ശേഷം വളരെ നൈസായിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. അപ്പോൾ പെട്ടെന്ന് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടിഷ്യൂ ഡെക്കുപേജ് ടിഷ്യൂടെ ഇപ്പോൾ ഏത് ഡിസൈനാണെന്ന് വെച്ചാൽ, ആ ഡിസൈനിലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണോ അല്ലെങ്കിൽ ബ്ലൂ ആണോ ഏതാണെന്ന് വെച്ചാൽ, ആ സെയിം കളറാണ് നമ്മൾ ബോട്ടിലിൽ ബേസ് കോട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നമ്മളത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഏരിയ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിവിടെ ഇതിൽ ഈ ബട്ടർഫ്ലൈനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനെ മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ മോഡ് പോച്ച് യൂസ് ചെയ്തിട്ട് ആ ഭാഗത്ത് നമുക്ക് ബട്ടർഫ്ലൈനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം.
ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവറിൻ്റെ പാർട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അനുസരിച്ചിരിക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. നമുക്ക് ഇപ്പോൾ എന്താണ് ഭംഗിയെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം. അപ്പം നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ റെഡും ഓറഞ്ചും അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് മാത്രം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ആബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മുകളിലും അതുപോലെ ഞാൻ സെയിം കളർ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സെയിം മോഡ് പോജ് എടുത്തിട്ട് കുറച്ചൊരു നമ്മൾ ഫസ്റ്റിൽ തിന്നായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ അതിന് മേതെ കൊടുത്തിടാം. അപ്പം നമ്മൾ അത് നല്ല രീതിയിൽ ബോട്ടിലായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ആയിക്കോളും. നമ്മൾ എഡ്ജൊന്നും തീരെ കാണില്ല. നമ്മൾ ഒട്ടിച്ചതാണോ അത് വരച്ചതാണോ എന്ന് പോലും അറിയാൻ പറ്റില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.